നമസ്തേ രച്ചു മാമേ, ഇന്ന് കഥ കഥ പൈങ്കിളിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടിക്കഥ. രച്ചുന് ഇന്ന് മാത്സ് പരീക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ മാത്സ് പരീക്ഷയ്ക്കുള്ള പഠിത്തമൊന്നും അമ്മയും തെച്ചും കൂടെ ഒരുമിച്ചൊന്നുമല്ല. പക്ഷേ അമ്മ വിചാരിച്ച് മാത്സ് പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് രച്ചുനെ കുറച്ച് മാത്സ് പഠിപ്പിക്കാം. പഠിപ്പിക്കട്ടെ, ഒരു കണക്ക്. ഒരു കഥയാണോ കണക്കാണോ നമുക്കിപ്പോൾ പറയാം. കേൾക്കണേ, ഒരു കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സാണ്, ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സ് ക്ലാസ്സാണ്. അപ്പോൾ ടീച്ചർ കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കാൻ പോവാണ്. എങ്ങനെ പഠിപ്പിക്കണം? ടീച്ചറിന് വളരെ ഇഷ്ടമാണ്, കുട്ടികളെ വളരെ ഇഷ്ടമാണ്, കുട്ടികൾക്കും ടീച്ചറിനെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ എപ്പോഴും ഓരോന്നിനും ഓരോ എക്സാമ്പിളൊക്കെ പറഞ്ഞ് കുട്ടികളെ ഓരോന്ന് തൊടിയിച്ച് അവരെ ഫീൽ ചെയ്യിപ്പിച്ച് അവരുടെ സെൻസസിനെ എല്ലാം ഉണർത്തിയൊക്കെയാണ് എല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് ടീച്ചറിൻ്റെ ക്ലാസ്. ടീച്ചർ മാത്സ് പഠിപ്പിക്കാൻ പോവാണ്, അഡീഷൻ പഠിപ്പിക്കാൻ പോവാണ് മാത്സിൽ. അപ്പോൾ ടീച്ചർ വിചാരിക്കും, ടീച്ചറിൻ്റെ ടേബിളിലാണെങ്കിൽ കുറേ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്, കുട്ടികളെല്ലാം അത് കണ്ടിട്ട് ആകെപ്പാടെ ബഹളമാണ്, എന്താ ഇവിടെ ആ ഫ്രൂട്ട്സ് കഴിക്കാൻ പോവാണോ എന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒരു കുട്ടിയെ വിളിക്കും, അർജുൻ വരൂ. അപ്പോൾ അർജുൻ അതൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും. അർജുൻ കൈ നീട്ടിക്കേ, കൈ നീട്ടും, രണ്ട് കൈ നീട്ടും. ശരി, അപ്പോൾ ഇതാണ് അർജുൻ. അപ്പോൾ അർജുൻ്റെ അർജുന് ദേ റൈറ്റ് ഹാൻഡിൽ ടീച്ചർ ഒരു ആപ്പിൾ വെച്ച് തന്നു. ലെഫ്റ്റ് ഹാൻഡിലും ടീച്ചർ ഒരു ആപ്പിൾ വെച്ച് തന്നു. അപ്പം അർജുൻ്റെ എത്ര ആപ്പിൾ ഉണ്ട്? ഈ അർജുൻ വെയിറ്റ് ചെയ്യൂ, കഥ കേൾക്കണവരെ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കി, എന്താപ്പോൾ ഞാൻ പറയണ്ടേ എന്ന് വെച്ചു ഇങ്ങനെ നോക്കിയത്. ഒന്ന് പറഞ്ഞേ, മോൻ്റെ കയ്യിൽ ഇപ്പം എത്ര ആപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞേ. ഒരു കയ്യിൽ ഒരെണ്ണം വെച്ചായിരുന്നു, മറ്റേ കയ്യിൽ ഒരെണ്ണം വെച്ചായിരുന്നു. എത്ര ആപ്പിൾ ഉണ്ട്, എത്ര ആപ്പിൾ ഉണ്ട് എന്ന് ചോദിക്കും. അപ്പം അർജുൻ ഇങ്ങനെ ടീച്ചറിനെ ഒന്ന് നോക്കിയിട്ട് പറയും, മൂന്ന്. ചേടാ, ഫസ്റ്റ് ചോദ്യം ഒന്നും തന്നെ പാളിപ്പോയല്ലോ. ഇനി ഞാൻ എങ്ങനെ ഈ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണേ? ബാക്കി എല്ലാ കുട്ടികളും കേട്ടോണ്ടിരിക്കുകയാണേ. അപ്പോൾ അർജുനെ ഉത്തരം മൂന്ന്. അപ്പൊ ടീച്ചറാണെങ്കിൽ പിന്നെ ആപ്പിൾ എടുത്ത് മാറ്റി. ശരി, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കൈ വെച്ച്, ദേ ഒരു ആപ്പിൾ വെച്ചു, ഇവിടെ വേറൊരു ആപ്പിൾ വെച്ചു. അപ്പം ഇവിടെ വൺ, ഇവിടെ വൺ. എത്ര ആപ്പിൾ ഉണ്ട്? ത്രീ. ശരി, ആപ്പിൾ വേണ്ട, മാറ്റി വെച്ചു. ടീച്ചർ എന്ത് ചെയ്തു? ഓറഞ്ച് എടുത്തു. ഓറഞ്ച് എടുത്തിട്ട് പറഞ്ഞു, റൈറ്റ് ഹാൻഡിൽ ഒരു ഓറഞ്ച്, ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ഓറഞ്ച്. പറയട്ടെ കഥ, ഇനി പറയൂ എത്ര ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ടീച്ചർ പോയിക്കുന്നു. അപ്പോൾ അർജുൻ ത്രീ എന്ന് പറഞ്ഞാൽ അർജുനെ മാറ്റിയിട്ട് ഞാൻ വേറെ ആളെ കൊണ്ടിരുത്തും, അത്രേ ഉള്ളൂ. എനിക്ക് കണക്ക് പഠിപ്പിക്കണം, അത് തീരുമാനിച്ചിരിക്കാം. അപ്പോൾ എത്ര ഓറഞ്ച് ഉണ്ട് പറഞ്ഞേ? ടു. കറക്റ്റ്, മിടുക്കൻ. അപ്പോൾ വൺ പ്ലസ് വൺ ഈക്വൽസ് ടു, മനസ്സിലായോ? തലയാട്ടം. അപ്പോൾ ടീച്ചർ വിചാരിക്കും, ശരി അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ ആദ്യത്തെ തെറ്റും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. ആപ്പിള് പിന്നെ എടുത്തു. ഇവിടെ ഒരു ആപ്പിള്, ഇവിടെ ഒരു ആപ്പിള്, ഇത് രണ്ടും ഞാൻ കടിച്ച ആപ്പിളാണ്. അപ്പോൾ ഇപ്പം എത്ര ആപ്പിളുണ്ട് അർജുൻ്റെ കയ്യിൽ? ത്രീ. ഓ ചേടാ, ഇതെന്താ? ഓറഞ്ച് വെച്ചപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഈ ആപ്പിൾ വയ്ക്കുമ്പോൾ മാത്രം എന്താ ഈ മോന് പ്രശ്നം? എന്താ അർജുനെ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു, ഓറഞ്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? വൺ പ്ലസ് വൺ ടു എന്ന് പറഞ്ഞില്ലേ? ടീച്ചർ അറിയാതെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ടാക്കും. ഒന്നും വെച്ചില്ല, അതുപോലെ തന്നെ വെച്ചതല്ലേ. പിന്നെന്താ പറ്റിയേന്ന് ചോദിക്കാം. അപ്പൊ അർജുന ഇങ്ങനെ നോക്കിട്ട് പറയും, ടീച്ചർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, വൺ പ്ലസ് വൺ ഈക്വൽസ് ടു. ആ അതാ പറഞ്ഞേ. അപ്പൊ പിന്നെ ആപ്പിൾ വെക്കുമ്പോ മാത്രം എന്താ ത്രീ ആവണേ? അതല്ലേ ചോദിച്ചേ. അതെന്റെ അമ്മ തന്നൊരു ആപ്പിൾ നേരത്തെ ഉണ്ട്. അർജുൻ്റെ എത്ര ആപ്പിൾ ഉണ്ട് ചോദിച്ചു. രണ്ട് ആപ്പിളും കൂടെ കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു, വൺ വൺ പ്ലസ് ടു ത്രീ. സ്മാർട്ട് ബോയ് അല്ലേ. അപ്പൊ ടീച്ചർ ആകെ പടച്ചു, ചമ്മിപ്പോയി. ഇതാണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് വൺ പ്ലസ് വൺ ഈക്വൽസ് ടു എന്ന് പഠിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മോൻ്റെ ശരി എന്തായിരുന്നു? ആപ്പിൾ എത്രണ്ണം ഉണ്ട്? എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ തന്നു. വൺ പ്ലസ് ടു ആണ് ഞാൻ കൂട്ടിയത്, അപ്പൊ ത്രീ ആയി.
എൻ്റെ കണക്ക് ശരിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ടീച്ചറിനൊരു വലിയ പാഠമായി. എന്താ നമുക്കെന്താ ഇതിന് പാഠം കിട്ടുന്നത്? ടീച്ചറിന് കിട്ടിയത് നമുക്ക് കിട്ടുന്നത് എന്താ? കുട്ടികൾ നമ്മളെക്കാട്ടിലും സ്മാർട്ടാണ് പല കാര്യങ്ങളിലും. അതൊരു വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരേ കണക്ക് ഒരേ കാര്യം വെച്ചിട്ട് പഠിപ്പിക്കാൻ നോക്കിയപ്പോഴും രണ്ടു പേർക്ക് രണ്ട് ശരിയുണ്ടായിരുന്നു. കാരണം എന്താ? ടീച്ചറ് പക്ഷേ അത് ഒരാൾക്ക് മറ്റേയാളുടേത് തെറ്റായിട്ട് തോന്നിയത് എന്താ? അർജുൻ്റെയിൽ ഹിഡൻ ആയിട്ടിരുന്ന് ആപ്പിള് ടീച്ചറും കണ്ടില്ല. അതുണ്ട് എന്നുള്ളത് ടീച്ചർ അർജുൻ ടീച്ചറിനോട് പറഞ്ഞുമില്ല. ശരിയല്ലേ? അപ്പോൾ ടീച്ചർ അറിയാത്ത ഒരു സത്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചറിൻ്റെ 1+1=2 എന്നുള്ളത് അവിടെ അർജുനന് സത്യമായില്ല. 1+1=2. പക്ഷേ ആപ്പിളെന്ന് പറഞ്ഞും കൂടെ ചേർത്ത് വന്നപ്പോഴത്തേക്കും അവിടെ ഹിഡൻ ആയിട്ട് ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കണക്ക് ടീച്ചറിന് അറിയില്ലായിരുന്നു. പക്ഷെ അർജുനെ സംബന്ധിച്ചിടത്തോളം ആ സത്യവും കൂടി അറിയാമായിരുന്നപ്പോൾ അവിടെ 1+2 ആയിരുന്നു അർജുൻ്റെ മുമ്പിലെ കണക്ക്. അർജുൻ്റെ മുമ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് 1+2 ആയിരുന്നു അല്ലേ? 1+1+1 ആയിരുന്നു. 1+2 എന്ന് പറഞ്ഞേക്കാട്ടു ടീച്ചർ ചോദിച്ചതാകെ 1+1 മാത്രമാണ്. അപ്പോൾ നമ്മൾ എത്ര ലിമിറ്റഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ. നമ്മൾ എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും നമുക്ക് നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഒരാളുടെ കാര്യങ്ങൾക്ക് അതെ അതിങ്ങനെയാണ് അതൊക്കെ അത്രേ ഉള്ളൂ ഇങ്ങനെയാണ് അപ്പം അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ മതി എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ വേറെ ഒരു അതെ അഡ്വൈസ് സൊല്യൂഷൻ കൊടുക്കുന്നതായാലും അഡ്വൈസ് കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുന്നതാണെങ്കിലും പക്ഷേ നമുക്കറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങൾ വേറെയും ഉണ്ടാകാം, ഒരുപാട് വസ്തുതകൾ വേറെയും ഉണ്ടാകാം. അതിലുമൊക്കെ ശരികളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കണക്കിൽ പറയുന്നത് പോലെ ഒരു ഇക്വേഷനിൽ പറയുന്നത് പോലെ ഒരു ഫോർമുല പറയുന്നത് പോലെ നമുക്ക് ഒരിക്കലും അതിനെ ഒരു യൂണിവേഴ്സൽ ട്രൂത്താക്കി മാറ്റാൻ പറ്റില്ല. അതാണ് നമ്മൾ വേറൊരാളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടുകൂടി ചിന്തിക്കണം ചില സമയത്ത് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നതിന് എന്താ പറയുന്നതെന്ന് അറിയോ? പെർസെപ്ഷൻ. ഒരു സാഹചര്യം നമ്മളൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നു. യു പെർസീവ്ഡ് ഇറ്റ് ഇൻ സം വേ. പെർസെപ്ഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. എന്റെ ഫ്രണ്ട് എന്തെങ്കിലും ട്രബിൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ ഉത്തരം പറയും. ഉത്തരം പറയുമ്പോഴത്തേക്കും അല്ല അത് ഉത്തരമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയും ആണ് ഇത് ഉത്തരമാണ്. പക്ഷെ എന്നിട്ടാണ് ആ കുട്ടി പറയുന്നത് വേറെന്തോ പ്രോബ്ലം കൂടി ഉണ്ട്, അപ്പൊ അതും കൂടെ കൂട്ടിയാണ് ഉത്തരം അത് ശരിയല്ല. ശരിയല്ല, അതാണ് സത്യം. ആ പറഞ്ഞതുപോലെ തന്നെയാ. അപ്പൊ നമുക്ക് അയാളുടെ സാഹചര്യത്തിൽ നിന്നും കൂടി നമ്മൾ ചിന്തിക്കാൻ നോക്കുമ്പോൾ, അതായത് ഒരേ ഒരു സംഭവത്തിന് തന്നെ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ കുറേ കൂടി കാര്യങ്ങൾ ശരിയാവുന്നത്. എങ്ങനെയാണ്? നമ്മളൊരു ധാരണ ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ അത് പെർസെപ്ഷനായി മാറും അല്ലേ? പകരം അയാളുടെ സാഹചര്യത്തിൽ നിന്ന്, അയാളുടെ ആംഗിളിൽ നിന്ന് അതെങ്ങനെയാണ് എന്ന് കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ, ടു ബി ഇൻ അനദർ പേഴ്സൺസ് ഷൂ അല്ലേ പറഞ്ഞ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? തേർഡ് പേഴ്സൺ ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അയാളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിനാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്. അയാൾക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകാം ഈ സംഭവത്തെക്കുറിച്ച്, എനിക്ക് ഇതിനെപ്പറ്റി ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകാം. പെർസെപ്ഷൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ സത്യം, നമ്മുടെ വാസ്തവം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയി പോകും. പെർസ്പെക്റ്റീവ് ആകുമ്പോൾ ഈ പറഞ്ഞതുപോലെ 1+1=3 ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ആ ഹിഡൻ ആപ്പിൾ പോലെ ആണ് പല കാര്യങ്ങളും ജീവിതത്തിൽ. അപ്പോൾ ശരികളെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സൽ ശരി ഉണ്ട് എന്നുള്ള മുൻവിധി നമ്മൾ ഉണ്ടാക്കി വെക്കാതെ, അങ്ങനെ ഒരു മുൻവിധി ഉണ്ടാക്കാതെ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് എന്നുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു മൈൻഡോടു കൂടി അതിനെ സമീപിക്കണം. മനസ്സിലായോ? കണക്കിഷ്ടായോ? കഥ ഇഷ്ടമായോ? ഈ കണക്ക് പോലെയാണ് ഞാൻ എൻ്റെ ഉത്തരങ്ങൾ എഴുതിയതെന്ന് പറഞ്ഞുകൊണ്ട് വരുമോ ഇനി മാർക്ക് കിട്ടുമ്പോൾ? മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ ശരി ഈ ശരിയാണ്, ടീച്ചറിൻ്റെ ശരി വേറെ ശരിയായിരുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ മാർക്ക് പോയെന്ന് പറയാം. എനിക്കറിയാം അത് വരും, മാർക്ക് വരുമ്പോൾ ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെർസ്പെക്റ്റീവ്സ്.
പെർസെപ്ഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസം കിട്ടും, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരങ്ങളും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും. നമുക്ക് ഇനി എല്ലാവർക്കും കിടന്ന് ഉറങ്ങാം അല്ലേ. ഗുഡ് നൈറ്റ്. ശുഭരാത്രി. ശുഭരാത്രി. നമസ്തേ.